വോയിസ് ത്രിൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് പറയാം, നിങ്ങൾക്ക് കാണാൻ പറ്റും, ധാരാവിയിലാണ്. ധാരാവി ധാരാവി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബോംബെയിലുള്ള ധാരാവിയല്ല, പന്തളത്തിൻ്റെ അടുത്ത് കാരക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയൊരു ധാരാവി, ചെറുത് മാത്രമല്ല വളരെയധികം പ്രശസ്തി നേടിയ ഒരു ധാരാവി തന്നെയാണ്. അപ്പം ധാരാവി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു ബെസ്റ്റ് ഫാനിന് മനസ്സിലായി കാണും, ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊമ്പനെ പറ്റിയാണ്. ഒരു ബെസ്റ്റ് ഫാനിന്, ബെസ്റ്റ് ഫാനിന് മാത്രമല്ല വണ്ടി പ്രേമിക്ക് ഏറ്റവും ഒരു എന്താ പറയുക, ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എന്താണ് ഇപ്പം കൊമ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും അവരുടെ വിശേഷങ്ങളും ഈ കോവിഡിൻ്റെ സമയത്ത് അവരെങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, അവരുടെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളും എങ്ങനെയാണ്, അതിനെപ്പറ്റി എല്ലാമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. വി ആർ ഗോണ ഷോ സംതിങ് ബിഗ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അകത്തോട്ട് കയറി ധാരാവിലോട്ട് കയറി ദീപു ചേട്ടനോട് ചോദിക്കാം. ടോട്ടലി ഇപ്പം ഇവിടെ 4 വണ്ടികളാണ് കിടക്കുന്നത്. ഇപ്പം ഒരു വണ്ടി പണിക്ക് വേണ്ടി അവർ കയറ്റിയേക്കുവാണ്. വണ്ടിയെ സ്നേഹിക്കാത്തവരായിട്ട് ആരുമില്ല. പലർക്കും പല ഇഷ്ടങ്ങളാണ് വണ്ടികളോട്. ബൈക്കിനെ സ്നേഹിക്കുന്നവർ, കാറിനെ സ്നേഹിക്കുന്നവർ, ബസ്സിനെ സ്നേഹിക്കുന്നവർ. ആ ബസ്സിൽ തന്നെ ആനവണ്ടി, അപ്പോൾ ആനവണ്ടി പ്രേമികളുണ്ട്. അതുപോലെ ടൂറിസ്റ്റ് ബസ്സിനെ സ്നേഹിക്കുന്നവരുണ്ടാവും. കേരളത്തിൽ എന്താ പറയുന്നത്, ഒരു മാറ്റം മറിച്ചത് ഒരിടയ്ക്ക് ട്രെൻഡിങ് ആയിട്ട്, ഒരിടയ്ക്ക് മാത്രമല്ല ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ഒരു ടൂറിസ്റ്റ് ബസ്. അധോലോകം, കാളിയൻ, ദാവൂദ്, ബോംബെ, യോദാവ്, ഈ 5 ബസ്സിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ചില വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്നത്. അപ്പം സ്റ്റേ ട്യൂൺഡ്, വീഡിയോ മൊത്തം കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കേണ്ടതിനാൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഇങ്ങനെ അകത്ത് വന്നു ധാരാവിലോട്ട്. ഇനി ദീപു ചേട്ടനോട് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. ദീപു ചേട്ടനെ നിങ്ങളെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല, കൊമ്പൻ്റെ ഓളിനോളാണ്. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്, കൊമ്പനെ സ്നേഹിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് പ്രേമിക്ക് ദീപു ചേട്ടനെ അറിയാവുന്നതാണ്. അപ്പൊ കൂടുതൽ ഞാൻ ദീപു ചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സമയം, അതായത് കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ എല്ലാ ബിസിനസ്സിനും അത് ബാധിച്ചിട്ടുണ്ട്. ഇതിനോട് ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഈ ഒരു സമയത്ത് എത്രത്തോളം നമുക്ക് നഷ്ടവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്? വലിയൊരു സീസൺ എല്ലാവർക്കും നഷ്ടമായി, എല്ലാ ടൂറിസ്റ്റ് ബസ് മേഖലയ്ക്ക് മൊത്തത്തിൽ നഷ്ടമായിരുന്നു. ഇത് ചോദിക്കുന്നത് കാരണം പളനി, എല്ലാവരും പളനി തിരുപ്പതി ആ ടൈമാണിപ്പോ ഓടേണ്ട ടൈമാണ്. എല്ലാ വണ്ടികളും നിർത്താതെ ടൈമാണ്. എല്ലാ ടൂറിസ്റ്റ് ബസ്സും നഷ്ടമായി, ഭയങ്കരമായിട്ട് കൂടി. ഒരു വണ്ടിക്ക് പോലും ടൈം, അതായത് ഈ ചിങ്ങ മാസം തുടങ്ങി, ഇനിയിപ്പോൾ കല്യാണം, അങ്ങനെ ഫുള്ള് ടൈറ്റായിട്ട് വരുന്ന ഓണ്ട സമയത്താണ് ഇപ്പം എല്ലാ വണ്ടിയും കയറി കാര്യം. അപ്പം എല്ലാവർക്കും പ്രശ്നം, ഒരാൾക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ ടൂറിസ്റ്റുകാരും. ഈ ഒരു മേഖല ഇനി മുന്നോട്ട് പോകുമോയെന്ന് അറിയാത്ത രീതിയിലുള്ള പ്രശ്നം ഭയങ്കര ചോദിക്കുന്നത്. അപ്പോൾ അതൊരു വിഷയമായിട്ട് നിൽക്കുക എല്ലാവർക്കും ഉള്ളത്. പിന്നെ ഇതിനകത്തൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് വാക്സിൻ കണ്ടെത്തും, എത്രയും പെട്ടെന്ന് റിക്കവറായി വരാം. വന്നു കഴിഞ്ഞാൽ വാക്സിൻ നോക്കാം, എല്ലാ വണ്ടിയിലും വീണ്ടും കൊടുത്തോളാം. പിന്നെ ഈ ഒരു സമയം ഇപ്പം ഈ ലോണിന്റെ പ്രശ്നങ്ങൾ, ലോണുള്ള വണ്ടികൾ, അപ്പൊ അത് അടവ്, ഇപ്പൊ മോറട്ടോറിയം ഒക്കെ തീർന്നു, ഈ വീണ്ടും എല്ലാം ലോൺ അറിയാം, അപ്പൊ എങ്ങനെ അടക്കും, അങ്ങനെയൊക്കെ ഓരോ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോഴത്തെ ഒരു ക്രൈസിസിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളത് ആർക്കും അറിയത്തില്ല. ഈ സർക്കാരിന്റെ എന്തെങ്കിലും ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആനുകൂല്യങ്ങൾ വെച്ചാൽ അവർ ട്രൈ ചെയ്യുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ. അതായത് ഈ നമുക്ക് കുറച്ച് മാസം ലോണൊന്നും അടയ്ക്കണ്ടെന്ന് പറഞ്ഞു, ഇപ്പോൾ മോറട്ടോറിയം കിട്ടിയിരുന്നു. പക്ഷെ അതിപ്പോൾ വീണ്ടും ഈ മാസം തൊട്ട് ഇല്ലാതാവുക. അപ്പോൾ പിന്നെ വീണ്ടും എല്ലാവരും വണ്ടി ഓടിയാലും ഇല്ലെങ്കിലും ലോൺ അടയ്ക്കണമെന്നുള്ള അവസ്ഥയിലോട്ടൊക്കെ കാര്യങ്ങൾ പോകുന്നത് വലിയ വിഷയമാണ് വരിക. ഓട്ടമോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ഇപ്പം നിലവിൽ. അതെ, ഈ ബസ് 2018 ഇതിന്റെ ഒരു വരവേൽപ്പ് എന്ന് പറയുന്നത്. അപ്പൊ 2018 ഇറങ്ങിയപ്പോ തന്നെ കേരളത്തിലുള്ള ഇളക്കം, ഇളക്കം എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറമായിരുന്നു, ഒരു ഇളക്കം സൃഷ്ടിച്ചാണ് കൊമ്പൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഞങ്ങളെ കൂട്ടുള്ള യൂത്ത് ഏറ്റെടുക്കാൻ കാരണം? സത്യം പറയുകയാണെങ്കിൽ അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം ഇവിടിപ്പം നിലവിൽ സ്റ്റാഫ് ആയിക്കോട്ടെ, അല്ലെ വണ്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവരായിക്കോട്ടെ, ഇതെല്ലാവരും ഇവിടെ എഫേർട്ടാണ്. അതിനകത്ത് ഈ വണ്ടിയുടെ സ്റ്റിക്കർ വർക്ക് ചെയ്തേക്കുന്ന നമ്മൾ ചുറ്റുകൊണ്ട് ആലും ചെയ്തു. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ സംസ്കൃഷ്ടം ചെയ്യുന്ന ആൾക്കാർ, ഈ
ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പേര്, ടാപ്പുകൾ മാത്രമല്ല അവരെക്കാൾ കയറിയിരുന്ന ടാപ്പുകളെക്കാൾ ഈ വണ്ടിയെ നോക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് തന്നെ ഒരു ഉദാഹരണം പറഞ്ഞു, ബൈക്ക് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ ജോലി ജോലി പോകാമെന്നുണ്ടെങ്കിൽ പിള്ളേർ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അത് റൗണ്ട് ചെയ്തിട്ട് വേണേൽ ഗ്രൂപ്പിലെടുക്കും. ഓക്കെ, വണ്ടിയുടെ ഈ ലൈറ്റ് പീസായിരിക്കും, അല്ലെങ്കിൽ അത്രയും വണ്ടിയോട് അഡീഷണൽ ഉള്ള പിള്ളേരെല്ലാം അത് ആ ഒരു സപ്പോർട്ടാണ്. കാരണം നമ്മൾ അവരെ കൂടെ നിർത്താൻ നമ്മൾ മാത്രമേ ഉള്ളൂ, കാരണം എല്ലാവരും ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ അവരുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് എല്ലാവരും, പിള്ളേർ അതുപോലെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് തന്നെയാണ് എല്ലാവരും സപ്പോർട്ടാണ്. അത് തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു എന്താ പറയുന്നത് ഭയങ്കര ഒരു എൻട്രി ആയിരുന്നു കൊമ്പൻ എന്ന് പറയുന്നത്. അപ്പൊ 2018 ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന ആ ഒരു സമയമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ടൂറിനും കൊമ്പം മതി കൊമ്പം മതി എന്നുള്ള ഒരു ആ ഒരു ഇതായിരുന്നു. അപ്പൊ അത്രത്തോളം ഞങ്ങളെ കൊണ്ട് ഹരം കൊള്ളിച്ചു ആ ഒരു ഗ്രാഫിക് ഡിസൈനും കാര്യങ്ങളും എല്ലാം കാര്യങ്ങളൊക്കെ ഗ്രാഫിക്സ് ഒക്കെ ചെയ്ത് എല്ലാവരുടെയും കൂടി ഇപ്പൊ ഇവിടെ തന്നെ നമ്മള് വണ്ടികൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിള്ളേരെല്ലാവരും. ഞങ്ങൾ ഞങ്ങളുടെ ഓഫീഷ്യലിലുള്ള എല്ലാം എന്തോ കൂടി ഇരുന്നതിന് ശേഷം നമുക്ക് പറ്റുന്ന രീതിയിൽ വലിയ സംഭവമൊന്നുമല്ല, എന്നാലും മൊബൈലിലൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ അപ്ഡേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് സാധനങ്ങൾ ഞങ്ങൾ ഇട്ട് നോക്കും. പിന്നെ അതിനുശേഷം നമ്മളുടെ നമ്മുടെ വണ്ടിയോട് അത്രയും ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ടീംസ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല എന്താ തന്നെ അടുത്ത് പറഞ്ഞത്, നമ്മുടെ വണ്ടിയുടെ എല്ലാ വണ്ടിയുടെയും ക്യാപ്സ് ചെയ്തേക്കുന്നത് ആലഞ്ചേരി ആലഞ്ചേരി ആയിരുന്നു. അവനെ നമ്മുടെ കൂടെ ഇന്നേ വരെ ഈ ഒട്ടിക്കുന്നതിന് ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ ഉള്ളത് എന്തുവാണോ ആ സമയത്ത് വണ്ടി ഇറക്കുന്ന സമയത്ത് ലൈറ്റ് ആണെങ്കിൽ ആ ഉള്ളത് നമ്മൾ കൊടുക്കും, എന്ത് ചോദിച്ചുകൊണ്ടും അത് കൊടുക്കും. അത് അതിനൊന്നും പരാതിയോ കാര്യങ്ങളൊന്നുമില്ല, ഇന്നേരെ ചോദിച്ച് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ ബന്ധങ്ങളോ എല്ലാവരും ആ ഒരു കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ടാണ്. അപ്പോൾ സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സന്തോഷമായിരുന്നു, അതുപോലെ അത് പാമ്പാടി സന്തോഷമാണ്. പിന്നെ ഫിനിക്സിലെ ഹരീഷ് രാഹുൽ ഇവരാരും അങ്ങനെ ഒരു ബാർഗെയിൻ ചെയ്തു സംഭവമില്ല, ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തു. എന്താ പറഞ്ഞില്ലേ ബാക്ക് ബോൺ എന്ന് പറയുന്ന കൂട്ടെ എല്ലാരും ഒന്ന് ആ ഒരു ക്രൂ മെമ്പേഴ്സ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആ ഒരു സപ്പോർട്ടാണ് അവരെല്ലാരും ഇത്രയും പേരെ സപ്പോർട്ടില്ല ഈ കാരണം. ഇത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അധോലോകത്തിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ ചെയ്തിരുന്ന സമയത്ത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് നമ്മൾ എക്സൽ ഗ്ലാസ് ഫ്ലോറൊക്കെ ചെയ്തിരുന്നു. അന്ന് നമ്മളത് എഫ് എൽ ആർ നമ്മുടെ വിഷ്ണു നമ്മളോട് ചേർന്നിട്ടാണ് അത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയും വരാൻ പോകുന്ന കാളിയനിലാണെങ്കിലും അതുപോലെ ബോംബെയിലായാലും ഒക്കെ എഫ് എൽ ആർ കൊല്ലം, അതായത് നമ്മുടെ വിഷ്ണുവിൻ്റെ ഞങ്ങൾ കമ്പനിയുടെ പേരെന്ന് അതായത് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേരെന്ന് ഞങ്ങൾ അങ്ങനെ പറയാറില്ല, കാരണം നമ്മൾ നമ്മുടെ കൂടെയാണ് കക്ഷി, അത് വേറൊരു വേറൊരു രീതിയിലല്ല നമ്മുടെ വർക്ക് ചെയ്യുന്നത് പോലും. അത്രയും ജോയിൻ്റ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്ത് പോകുന്നത്. ഇനിയുള്ള വണ്ടികളിലാണെങ്കിലും എല്ലാ വണ്ടികളിലും എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഐറ്റംസ് ഞങ്ങളിങ്ങനെ ചെയ്ത് ചെയ്ത് പോകും. പുതിയ പുതിയ തോട്ട്സും ഐഡിയാസും ഒക്കെ ഇങ്ങനെ കക്ഷി കൊണ്ടുവരും. ഞങ്ങളുടെ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും പറയും, അതിനെ സപ്പോർട്ട് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ വരും. ഞങ്ങൾ ഒരുമിച്ച് അത് വർക്കൗട്ട് ചെയ്ത് നമ്മുടെ എല്ലാ വണ്ടികളിലും, അതിപ്പോൾ അധോലോകത്തിൻ്റെ ക്ലാസ് ഫ്ലോറിൽ തുടങ്ങി അല്ലെ അധോലോകത്തിൻ്റെ വെളിയിലെ പിക്സൽ വർക്ക്, അതുപോലെ ഇനി വരാൻ പോകുന്ന ബോംബെയുടെ കാര്യത്തിലാണെങ്കിലും കാളിയൻ്റെ റൂഫിലെ വർക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഒന്ന് ചെയ്യുന്നുണ്ട്. ഈ സീസൺ പോയി, ഇനി ഇപ്പോൾ അടുത്ത കോളേജ് സീസൺ ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മുടെ വണ്ടി വിളിക്കുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്യും. കഴിഞ്ഞ സീസണിൽ കണ്ടതല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം, പുതുതായിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ എന്തെങ്കിലും അപ്ഡേഷൻസ് വരണോ അല്ലേ. അപ്പോൾ അതിനുവേണ്ടി എല്ലാ വണ്ടിക്കും ഒന്ന് റീഫർണിഷ് ചെയ്ത് വൃത്തിയാക്കി എന്നാൽ മാത്രമല്ലേ ആൾക്കാർക്ക് ആ ഒരു ഇതിൽ ഉൾക്കൊള്ളാൻ പറ്റും. സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അത് നമുക്ക് ചെയ്തതിന് ശേഷം ഞാൻ സെലക്ഷൻ അതിലും കൂടി ഒരു ഫാക്ടറി ഇരിപ്പുണ്ട്. കാരണം ഇപ്പൊ കൊമ്പനെയും കാട്ടി അതിൽ നീള അറിയപ്പെടുന്ന യോദ്ധാവ് ബോംബെ അതോ ലോകം അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ആ ഒരു അഡീഷൻ നെയിമിന്റെ അഡീഷൻ നെയിമിന് പ്രത്യേകിച്ച് അങ്ങനെ സംഭവം നമ്മള് നമ്മളെ വണ്ടികളെല്ലാം അത്യാവശ്യം നമ്മള് നമ്മൾ കാണുന്ന ഇങ്ങനെ അമ്പിളാരായിട്ട് ആ കൊമ്പൻ. ഓക്കെ, അപ്പൊ കൊമ്പെന്ന് പേരിട്ട് നമ്മളിങ്ങനെ ഉള്ള വണ്ടിക്ക് നമ്മുടെ മനസ്സിലൊരു പിള്ളേർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പേര് കാണാൻ എടുത്തറിയാൻ വേണ്ടി ഓരോ വേണം. അല്ലെ പിന്നെ നിങ്ങളായി തന്നെ വന്നിട്ട് ആയോ കറുത്ത വണ്ടി അങ്ങനെ പറയാതെ പിള്ളേർക്ക് പേര് കണ്ടേ, അതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. ഇടുന്ന പേര് നമുക്ക് ഇച്ചിരി നല്ല പേരൊക്കെ കിട്ടി കഴിഞ്ഞാൽ അവർക്ക് ഒരു സന്തോഷമല്ലേ, വണ്ടിക്ക് കേൾക്കുമ്പോ ഒരു സന്തോഷം, പറയുന്നവർക്ക് ഒരു സന്തോഷം. ചേട്ടാ പിന്നെ ബാക്കി ഇവിടുത്തെ ബസ്സിന്റെ കാര്യങ്ങളാണെങ്കിലും ഇപ്പൊ സ്റ്റാഫുകളെല്ലാം ഉണ്ടോ ഇവിടെ? ഇപ്പം നിലവിൽ നാല് പേരുണ്ട്. നാല് പേരുണ്ട്.
എങ്കിൽ പോലും ആഴ്ചയിലൊരിക്കൽ വന്ന് അതല്ലാതെ ഒരാൾ വന്ന് വണ്ടി ഇറക്കി ഇട്ട് വന്ന് കഴുകിയിട്ട് അല്ലാതെ പൊടിയും പിടിച്ച് അങ്ങനെ കിടക്കാൻ അവരും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ആ ഒരു അതൊക്കെയാണെങ്കിൽ നമ്മള് നമുക്ക് അവർക്ക് അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം എത്രത്തോളം അവർക്ക് ഇരുന്നോട് കളിച്ചതാണെന്ന്. അപ്പൊ അച്ഛന പോവോ വണ്ടി എടുത്തോണ്ട് ഇപ്പം ട്രിപ്പിന്റെ അന്ന് അന്നത്തെ സമയത്തൊക്കെ ട്രിപ്പിന്റെ കാലത്തൊക്കെ അച്ഛന വണ്ടി എടുത്തോണ്ട് എനിക്ക് അങ്ങനെ ഭാഗ്യ വശമായിരിക്കും അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ആ സീസൺ തുടങ്ങുന്ന സമയത്ത് എങ്ങനെ പോയാലും ഞാൻ അവിടെ ജോലി സ്ഥലത്തായിരുന്നു. ഇപ്പൊ വന്ന് ഇവിടെ വന്നിട്ട് ഒരു 6 മാസമായി ചേട്ടൻ ഇതിലൂടെ വേറെ ജോലി ചെയ്യുന്നുണ്ട്. യോദാവിന്റെ അകത്ത് സുജിത്തും പിന്നെ അറച്ച് അസുജിത്തിന്റെ കുഞ്ഞാറ്റ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് അറിയപ്പെടും. കുഞ്ഞാറ്റ അറച്ചുകൂടാണ് യോദാവിനകത്ത്. ബോംബെക്കകത്ത് ബോംബെക്കകത്ത് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ സിംഗോന്നൊക്കെ അറിയപ്പെടുന്ന അവരുടെ പേരത് അവരെ കാരണം അവര് അങ്ങനെ വിളിക്കുന്ന അവർക്ക് സന്തോഷം അതാണ്. അത് പിള്ളേരിട്ടാണോ പിള്ളേരിട്ട ഓ ഇത് അധോലോകത്തിനകത്ത് അധികം ഇവിടെ നല്ല സ്റ്റാർട്ട് ചെയ്തു അധോലോകത്തിൽ നല്ല ഇവിടെ അധോലോകത്തിൽ നടക്കും. 2018 അതിന്റെ തുടക്കം എന്ന് പറയുന്നത് അധികം ചേർത്തും അപ്പാനിയാണ് ബൗദിനകത്തും മിഥുനും പിന്നെ ജിബിൻ ചേർന്ന് ബൗദിപ്പൊ പണിക്ക് കിട്ടിയേക്കല്ല കാരണം ഇന്നലെ പറഞ്ഞതുപോലെ ആ ഒരു വെറൈറ്റി പ്രേക്ഷകർ എപ്പോഴും ഇങ്ങനെ ഈ ടൂറിന്റെ സമയത്ത് പിള്ളേരിങ്ങനെ വാശി പിടിക്കുക ഞങ്ങൾക്ക് അതുപോലെ തന്നെ വേണം കാളിയൻ തന്നെ വേണം സമയത്തല്ല അവർ എഗ്രിമെന്റ് എഴുതാൻ വരുമ്പോഴേ അവർ എഴുതും കാളിയൻ വേണം മനസ്സിലായി. അപ്പൊ നമ്മള് പിന്നെ അവിടെ നമ്മള് വേറൊരു ബോംബെ വിട്ടു കഴിഞ്ഞാൽ അവിടെ സീനാണ് അത് ഉറപ്പാ പ്രശ്നമാണ്. പിന്നെ ഇതേപോലെ അതിന്റെ അകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഓരോ വണ്ടിക്ക് അകത്ത് ഇന്റീരിയറിന് അതും പിന്നെ പേര് ആയിക്കോട്ടെ വെളിയിലെ ഗ്രാഫിക്സ് ആയിക്കോട്ടെ എല്ലാ വണ്ടിക്കും ഒരു വ്യത്യാസമുള്ളതുകൊണ്ട് എല്ലാവരും ഡിമാൻഡ് ചെയ്യാം നമുക്ക് ഈ വണ്ടി തന്നെ വേണം. അതും ഗ്രാഫിക്സിന്റെ ഡിസൈനിന്റെ ഐഡിയ കാര്യമുണ്ട് കാരണം അതൊക്കെ ഒരു കണ്ട ഫസ്റ്റ് ഞങ്ങൾക്ക് കാണുന്ന ഈ അധോലോകത്തിന് തന്നെ നമ്മുടെ അങ്ങനെ ഒരു ഡിസൈനെ കൊണ്ടുവന്നു രമണൻ ആദ്യത്തെ ആദ്യത്തെ വണ്ടിക്കകത്ത് അന്ന് നമ്മുടെ കൂടെ നിൽക്കാനോ കുഴപ്പമില്ല നമുക്ക് ആരുമില്ല ചെയ്യാനോ ആരുമില്ല അന്നെന്ന് പറയുന്നത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ വണ്ടിയുടെ ആലഞ്ചേരി മാത്രമാണ് സ്റ്റിക്കർ വർക്കുള്ളൂ വേറെ ആരുമില്ല അന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് മാനേജേഴ്സോ അല്ലെങ്കിൽ ഒന്നുമില്ല. ഈ വണ്ടി പഴയ വണ്ടി എടുത്തിട്ട് വരുന്നു നമ്മളത് പണി പൊടിപ്പിക്കാൻ തുടങ്ങി ആൾക്കാർ ഇഷ്ടപ്പെടുകയില്ലെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയൊരു ടീമാണ് ആ ടീം അതേപോലത്തെ ടീം ഇറക്കിയത്. ഓക്കെ പിന്നെ അതിനുശേഷം ഇപ്പോൾ ഉള്ള എല്ലാ ഇതിലും നമ്മുടെ മാനേജറായിട്ടുള്ള ബിപിൻ്റെ ഇൻപുട്ട് ഉണ്ട്. അതേപോലെ പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മളെല്ലാവരും ഇതിൽ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് വണ്ടി ഇറങ്ങുന്നതിന് മുമ്പേ നമ്മൾ തന്നെ വെച്ചെടുത്ത് നോക്കി ഓക്കെ ആണോ നോക്കി എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞങ്ങൾ അതിനുശേഷം ആരെങ്കിലും ഗ്രാഫിക്സ് ഉണ്ട് അതുകൊണ്ട് ശരി ഞങ്ങൾ എല്ലാവരും ആലോചിച്ചിട്ട് എന്ത് ചെയ്യും അതാണ് വരുന്നത് ഇപ്പോൾ. ഫസ്റ്റ് വണ്ടിക്ക് ആരും ഇല്ലാതെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. അച്ഛാ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ അച്ഛാ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അച്ഛാ ഒരു ആനപ്രേമിയാണ് ഇപ്പോഴും അത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എന്താണ് അച്ഛാ നമുക്ക് അറിയാത്ത ആ ഒരു പ്രേക്ഷകർക്ക് വേണ്ടി ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുമോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഒരു നമ്മുടെ കേരളത്തിലെ ഒട്ടു മിക്ക ആമ്പിള്ളേർ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിൽ ആനപ്രാന്തനായിരിക്കും അല്ലെ വണ്ടിപ്പാണ്. ഈ രണ്ട് സംഭവത്തിനോട് ഏതൊരു ഒന്നിനോട് അടിച്ചില്ലാത്തൊരു വളരെ കുറവാണ്. ഒരു ക്രൈസ് ഉണ്ടാവും. നമ്മൾ ചെറുപ്പം തൊട്ട് ആനയും വേണം അല്ലെ ആനപ്രാന്ത് തന്നെയാണ് അതിൻ്റെ പുറകെ ഇങ്ങനെ അടക്കുക അത് മാത്രം കണ്ടാൽ തന്നെ ഉത്സവത്തിന് പോവുക ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ എങ്ങനെ ഒരു സാധനത്ത് സ്വന്തമാക്കുക എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നമ്മളെപ്പോലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരാൾക്ക് ഒരു കാരണവശാലും ആന വാങ്ങരുതെന്നുള്ള ഒരു തിയറി ഉള്ള പോലെയാണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റം ഏത് വീട്ടുകാർ പറപ്പിക്കുമല്ലോ. അപ്പോൾ പിന്നെ നടന്നില്ല അങ്ങനെ വീട്ടിലുള്ളവർ അന്ന് സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ പിന്നെ ആ പൈസയ്ക്ക് എന്നാൽ പിന്നെ ഒരു ബസ് വാങ്ങിച്ചിട്ട് ആ കൊമ്പന്ന പേര് വിട്ടേക്കാം. ആനയാകുമ്പോഴുള്ള വീട്ടിൽ വിഷയം പണി പാളിയാലും എങ്ങനെയും റിക്കവറായി വരാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മുടെ അതോലോകത്തെ വാങ്ങിച്ച് കൊമ്പിനോട് പോയി. അവിടെ നിന്നാണ് ഒരു തുടക്കം അല്ലേ? അച്ഛാ ഒരിക്കൽ പോലും മനസ്സ് വിചാരിച്ചിട്ടുണ്ട് ഇത്ര ഒരു കിറ്റാവും പ്രേക്ഷകർ ഇത്രയും രണ്ട് കൈ നീട്ടി സ്വീകരിക്കാതെ?
തുടക്കത്തിൽ എക്സ്പെക്ടേഷന്റെ മേളിലല്ലായിരുന്നു എക്സ്പെക്ടേഷന്റെ മേളിലാണ് എല്ലാവരും സപ്പോർട്ട്. അപ്പൊ അതിനെ തോന്നി ആ ഒരു ഫീലും കാര്യങ്ങളും ഭയങ്കര ഹാപ്പി അല്ലേ. ആ ഫീലിന്റെ റിസൾട്ട് ആണ് ബാക്കി നാല് വേണ്ട. അല്ലാതെ വേറെ അതിനെപ്പുറത്ത് വേറെ ഫീലില്ല. കാരണം ഒരു ഒരു വണ്ടി എടുത്ത് അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഫീലാണ് ബാക്കി നാല് വണ്ടി. അല്ല ഒരിക്കലും അതിലേക്ക് നിൽക്കത്തില്ല. എങ്ങനെയാലും ഞാൻ അന്ന് ഒരാനെ എടുത്തേ. പക്ഷെ അത് ഇനിയാലും നടക്കും. എപ്പോഴും ആഗ്രഹം ഉണ്ടല്ലേ. തീർച്ചയായിട്ടും വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹം തന്നെ. പിന്നെ ദിവസം സഹിച്ചു ഇവിടെ പെട്ടുപോയില്ല. ഇനിയിപ്പോൾ തിരിച്ചു ചെന്നിട്ട് ഓർക്കം ചെയ്ത് വന്നിട്ട് വേണം ഓരോ കാര്യങ്ങളും. ഇനി വെച്ചാൽ പുതിയ എന്തെങ്കിലും വണ്ടികൾ മേടിക്കാനുള്ള പ്ലാനോ കാര്യങ്ങളോ ഉണ്ടോ ഭാവിയിൽ? കൊറോണ മാറി കഴിഞ്ഞാൽ സീസൺ ഓപ്പൺ ആയാൽ തീർച്ചയായിട്ടും വണ്ടികൾ വേണം. വണ്ടി വണ്ടികൾ ഓട്ടോ ഓടി തുടങ്ങും. ആൾക്കാർ അത് എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യും. നമ്മൾ തീർച്ചയായിട്ടും വണ്ടി പുതിയത് വന്നേ പറ്റത്തുള്ളൂ. ഓക്കെ. തീർച്ചയായിട്ടും വണ്ടികളുണ്ടാവും. ഇപ്പം വെച്ചാൽ എൻക്വയറി കോൾ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ട്? ഇപ്പം ഇപ്പം നമ്മൾ ഇപ്പോഴാണ് ഒരു വൺ വീക്ക് ആയുള്ള ബുക്കിംഗ് ഓപ്പൺ ആക്കിയിട്ട്. ഇന്ന് എത്ര ഡേറ്റ്? പതിനെട്ടായി. അപ്പോൾ വൺ വീക്ക് ആയുള്ള ബുക്കിംഗ് ഓപ്പൺ ആക്കിയിട്ട്. അപ്പോൾ പിന്നെ എന്താ പറയുക, ചിങ്ങത്തോടനുബന്ധിച്ച് ബുക്കിംഗ് ഓപ്പൺ ആക്കിയതാണ്. ഇനിയിപ്പോൾ ഓട്ടങ്ങൾ എടുത്ത് തുടങ്ങിയേ പറ്റത്തുള്ളൂ. കാരണം ഇനിയും കയറ്റി ഇപ്പോൾ എല്ലാ വണ്ടിക്കാരും അത് നമുക്ക് അത് പറ്റത്തില്ല. ആ ലിമിറ്റ് കഴിഞ്ഞ് നമ്മൾ മാക്സിമം ചെയ്യാൻ വേണ്ടി മാക്സിമം എല്ലാവരും ചെയ്തു. ഇനിയിപ്പോൾ ഇത് ഓടുക അല്ലെങ്കിൽ ഓടിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെ മുന്നിലുള്ള ഓപ്ഷൻ. ഓക്കെ. അപ്പം സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ വെച്ച്. ഒഫ്കോഴ്സ്. അതാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വണ്ടിക്കകത്ത് ഏത് ഭൂമിയാകാലം പാലിക്കണമെന്നും അല്ലെങ്കിൽ വണ്ടി 50 സീറ്റുള്ള വണ്ടിക്കകത്ത് 20-25 പേര് വരെ മാക്സിമം പോകാമെന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട്. 5 വണ്ടി 10 ആവട്ടെ 10-15 ആവട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു. ഒരു എന്താ പറയുന്നത്, പതുങ്ങിയിരിക്കുന്ന സിംഹത്തെ കൂട്ട്, പതുങ്ങിയിരിക്കുന്ന സിംഹം ഇരയെ പിടിക്കുന്ന ആ ഒരു ഗർജനത്തോടെ നിങ്ങൾ വീണ്ടും ഇറങ്ങട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അച്ഛാ തീർച്ചയായും ഒരു സാഹചര്യം മാറട്ടെ. ആ കൊമ്പൻ്റെ ധാരാവിൽ നിന്ന് കൊമ്പൻ ഉയർത്തെഴുന്നേൽക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ആശംസിക്കുന്നു. അപ്പോൾ അച്ഛാ താങ്ക് യു സോ മച്ച് ഞങ്ങളെ ഒരു സമയം തന്നെ. അപ്പം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി, കൊമ്പൻ്റെ പ്രേക്ഷകർക്കും വേണ്ടി എല്ലാവർക്കും ഒരു ഡൗട്ട് കാണുന്നതായി അച്ഛാ, ഈ ഒരു സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കാനും കാരണം. സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ. ഞങ്ങളിപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ വന്നപ്പോഴേ ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് ഫോട്ടോ, പിള്ളേരൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. കാരണം വണ്ടി പ്രേമികളായിട്ട് കുറേ പേരുണ്ട്. അതിൽ ഒരുത്തനെ താണ്ട് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഇവനെ ജോയൽ, ഞാൻ എൻ്റെ കൂടെ ഒരുമിച്ച്, ഞങ്ങൾ MBK ഒരുമിച്ച് പഠിച്ചതാണ് മാക്ഫാസ്റ്റിൽ. ഇവന് ഒരു വണ്ടി പ്രേമിയാണ്. നമുക്ക് അവനോട് ചോദിക്കാം, എങ്ങനെയാണ് ഈ വണ്ടി പ്രേമി ആയെന്ന് ഇതിനോട് ഇങ്ങനെ കമ്പം കാണിക്കുന്നത്? പണ്ട് തൊട്ട് തന്നെ ഞാനൊരു വണ്ടി പ്രാന്തനാണ്. ബേസിക്കലി ആദ്യം തുടങ്ങിയത് ആനവണ്ടി, നമ്മുടെ KSRTC ആയിട്ടുള്ളൊരു ഒരു ആഗ്രഹമായിരുന്നു. ഓക്കെ. അതിനുശേഷം ഞങ്ങളിങ്ങനെ ഇത് സിജോ പറഞ്ഞ പോലെ ഞങ്ങൾ MBK ഒരുമിച്ച് പഠിച്ചപ്പോൾ ഒരു ടൂറിന് പോയൊരു അവസരം കിട്ടി. അപ്പോൾ ടൂറിന് പോയപ്പോൾ നമുക്ക് പോയത് ഈ കാളി എന്ന് പറയുന്ന വണ്ടിയിലാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ കാളിയിലുണ്ടാകുന്ന ഒരു വൈബും ആ ഒരു അറ്റ്മോസ്ഫിയറും ഒന്നും നമ്മൾ അത് ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട തന്നെയാണ്. നമ്മൾ അകത്ത് നിന്നാൽ മാത്രമേ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. വെളിയിൽ നമ്മൾ സംസാരിച്ചിട്ടോ അതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിനുശേഷം ടൂറിസ്റ്റ് ബസ്സിനോട് പൊതുവേ ഭയങ്കര ഒരു ആഗ്രഹവും ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. അത് കേൾക്കുമ്പോൾ തന്നെ പല വണ്ടികളെ പറ്റി കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ആരാധനയാണ്. അതുപോലെ തന്നെ അശോക് ലെയ്ലാൻ്റെ വണ്ടി, അത് വേറൊരു ലെവലാണ്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വണ്ടിപ്രാന്തന്മാർക്കേ മനസ്സിലാകത്തുള്ളൂ, ആ അശോക് ലെയ്ലാൻ്റെ ഒരു വൈബൊക്കെ തന്നെ. അപ്പം അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ബസ് ബ്രാൻഡിലേക്ക് എനിക്കൊരു തോന്നിയത് തന്നെ ബസ് ബ്രാൻഡ്. ഞങ്ങൾക്ക് അന്ന് MBK വന്നിരിക്കുന്ന ടൂറിന് വന്നത് കാളിയനും പിന്നെ വേറെ ഏതായിരുന്നു, എക്സ്പ്ലോഡിൻ്റെ ഗജവീരൻ. ഗജവീരൻ ഞങ്ങൾക്ക് ആ രണ്ട് ബസ് കൂടെ ആയിരുന്നു. കാരണം അത് മറക്കാൻ പറ്റത്തില്ല. കാരണം ഏതൊരു കോളേജിൽ നിന്ന് ഒരു ടൂറ് പോകുന്നത് ആ കോളേജിലെ എക്സ്പീരിയൻസും അത് മാത്രമല്ല, ആ മെമ്മറീസ് കുറേ കിട്ടുന്ന ടൂറിലാണ്. അപ്പം കോളേജിൻ്റെ ഒരു മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്, ഒരു ഈവൻ്റ് ആണ് ടൂർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഞങ്ങളത് മാക്സിമം എക്സ്പ്ലോർ ചെയ്തു, എക്സ്പ്ലോയിറ്റും ചെയ്തു. അപ്പം ഭാവിയിൽ ഇങ്ങനെ ബസ് കാര്യങ്ങൾ എടുക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഓ, പിന്നെ എല്ലാ ബസ് ഭ്രാന്തന്മാരുടെ ഒരു ആഗ്രഹമാണ് ഭാവിയിൽ ഒരു ബസ് സ്വന്തമായിട്ട് എടുക്കുക എന്നുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പം ധാരാവിയിൽ നിന്ന് ജോയ് ആൻഡ് സിജോ സൈനിങ് ഔട്ട്. അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ആ സബ്സ്ക്രൈബും ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കേണ്ടതാണ്. I'm a girl about a 10. I should fuck her in the best, yeah.